ഞാൻ കുറ്റചാർജ് കൊടുത്ത കേസുകളിലെ പ്രത്യേകിച്ച് മാർഡർ കേസുകൾ റോബറി കേസുകൾ ഡക്കോയിറ്റ് കേസുകൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ കൃത്യമായിട്ട് ഞാൻ മൊഴി കൊടുക്കാൻ പോകും ഇന്നുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിനോട് വലിയ ശുഷ്കാന്തി കാണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല കാരണം പ്രോസിക്യൂഷൻ വക്കീലം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ലീഡർമാരുണ്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടത്തുന്ന എ പിമാരുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സുണ്ട് അവരെ സഹായിക്കാനായിട്ട് കൃത്യമായി ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ആ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന അന്ന് മുതൽ അതിൻ്റെ ട്രയൽ തുടങ്ങുന്ന അന്ന് മുതൽ കോടതിയിൽ പോയി സാക്ഷികളെയൊക്കെ പഠിപ്പിച്ച് അവരെ ഈ ക്രിമിനൽസിനെ ശിക്ഷിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് പലരും അത് തിരക്കുകൊണ്ടും അതുകൊണ്ടും പല കാരണങ്ങൾക്ക് പറഞ്ഞു അവർ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് കാണുന്നത് അതൊരിക്കലും ശരിയായ നടപടിയല്ല കാരണം ക്രിമിനൽസിനെ ആരായാലും ശരി സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഗുണ്ടകൾ കൊലക്കേസ് ചെയ്യുന്നവർ പിടിച്ചുപറിക്കാറ് ഇങ്ങനെയുള്ളവരെ അവർ ഭീഷണിപ്പെടുത്തുന്ന സാക്ഷികളെ നമ്മൾ പോലീസ് ആ ചാർജ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ കോടതി പോയെങ്കിൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളവർക്ക് അതിൻ്റെ കൂടെ നിൽക്കണം അതുകൊണ്ടാണ് അത് അവസാനം ചാർജ് ഷീറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥന് ആ ലാസ്റ്റ് ഡേ കോടതി വന്നിട്ട് യാതൊരു പ്രയോജനവും പ്രോസിക്യൂഷൻ പോലീസ് ഇഗ്നോർ ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രോസിക്യൂഷന് എങ്ങനെ വന്നാലും ശരി അതിനൊരു ഐ ജിയുടെ റാങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുള്ള പ്രോസിക്യൂട്ടിംഗ് ഏജൻസികളെ സഹായിക്കാൻ വേണ്ടി ഐ ജി റാങ്കിലൊരാളും അതുപോലുള്ള സെറ്റപ്പ് വേണം കാരണം ചില കേസുകൾ ക്രിമിനൽസിൻ്റെ കേസുകൾ സാക്ഷികളെ വരട്ടി വിട്ടുപോകുന്ന ധാരാളം കേസുകളുണ്ട് ശിക്ഷിക്കേണ്ട കേസ് ശിക്ഷിച്ചേ പറ്റൂ അത് അബദ്ധവശാ ചാടുന്ന പോത്തൊക്കെ അത്ര വാശി നടന്നില്ലെങ്കിൽ ശരിയും ഈ റോബറി ഡക്കോയിറ്റി കൊലക്കേസ് അത് പ്രതികളെ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗൂഢാലോചന പങ്കെടുത്തവരാരും വിട്ടുപോകാൻ പാടില്ല എങ്കിലേ നമുക്ക് സമൂഹം നന്നാവുള്ളൂ കുറേയൊക്കെ ആൾക്കാരും തീർച്ചയായിട്ടും നന്നാവും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഭയം തോന്നും കാരണം ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഉറപ്പ് എന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം ഞാനൊരു ദിവസം കോടതിയിൽ വഞ്ചൂർ തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയി കാരണം എൻ്റെ കേസിനൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ തുടക്കം ദിവസം പോലെ ഞാൻ എ പിമാരെയും പബ്ലിക് എല്ലാം പോയി കാണും കണ്ടിട്ട് ഏത് സാക്ഷികളാണ് ആരെങ്കിലും വരാതിരിക്കോ സാക്ഷികളെ വിസ്തരിക്കേണ്ട ദിവസം കൃത്യമായിട്ടൊക്കെ ഞാൻ എത്ര സമയമുണ്ടെങ്കിലും സമയം ഇല്ലെങ്കിലും ശരി ഞാൻ സമയം ഉണ്ടാക്കിപ്പോവും അതെൻ്റെ ഒരു കർത്തവ്യമായിട്ട് ഞാൻ അതുകൊണ്ട് എൻ്റെ കേസിൽ മിക്കവാറും ഉള്ള ശിക്ഷകളെല്ലാം ധാരാളം കിട്ടും വിട്ടുപോകുന്ന കേസുകൾ വളരെ കുറവാണ് ഞാൻ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം എ പിമാർക്കൊക്കെ അതിശയമാണ് കാരണം ഒരു എസ് ഐ അല്ലെങ്കിൽ സി ഐ അല്ലെങ്കിൽ ഡു എസ് പി റാങ്കിലൊരാൾ ഒരാൾ ഒരാൾ അവിടെ വന്നിരുന്ന് കേസ് നടത്തുന്നിടത്ത് ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ എ പി പിയെ സഹായിക്കാനിരിക്കുന്ന അവർക്കൊക്കെ വലിയ അതിശയമാണ് അതിനൊക്കെ കാരണം ഈ കേസിലെ ക്രിമിനലുകളെ പത്തും മുപ്പതും കേസുള്ള ഉണ്ട് ഇന്നും അവൻ നിർബാധ നമ്മൾ പത്രത്തിലെല്ലാം വായിക്കും എത്രയോ കേസിലെ പ്രതിയാണ് ഇയാൾ എത്രയോ പിടിച്ചുപറിയ കേസിലെ പ്രതിയാണ് എത്രയോ വീടുകളിൽ മോഷണം നടത്തിയ ആൾ പ്രതി ഇങ്ങനെയൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കും പക്ഷേ എന്തുകൊണ്ട് ഇവരെ ശിക്ഷിക്കുന്നില്ല ഒരു മൂന്ന് വർഷം മുതലേ ഏഴ് വർഷം മുതലേ ശിക്ഷിച്ചു വിട്ടു കഴിഞ്ഞാൽ കാരണം അവർ ജയിലിൽ കിടന്ന അത്ര ശല്യം സമൂഹത്തിൽ കുറയും ഈ ക്രിമിനാലിറ്റി പകുതി കുറയും ഇപ്പം ഇവർക്കറിയാം എന്ത് കുറ്റം ചെയ്താലും കോടതി പോയി എങ്ങനെയെങ്കിലും വിട്ടുപോകും എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ ക്രിമിനൽ സൈഡിലെ ആൾക്കാരുടെ വർധനമുണ്ടാകുന്നത് അതുകൊണ്ട് ഇതിന് പോലീസ് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ അത് വക്കീലന്മാരെ എ പിമാരെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും എല്ലാം സഹായിക്കാനായിട്ട് എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പോയി ആ കേസ് നടത്തിച്ച് ശിക്ഷിപ്പിക്കണം ഞാൻ വഞ്ചൂർ കോടതിയിൽ ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൈസറിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുത്തരിക്കണ്ട മൈതാനത്തിലെ പുത്തരിക്കണ്ട മാധവിയുടെ മകൻ ക്രിമിനൽ അവന് പോലീസിൻ്റെ അടുത്ത് ബഹുമാനമില്ല കോടതിയോടില്ല സമൂഹത്തിനോടില്ല ഒന്നുമില്ല പക്ക ക്രിമിനലായിട്ട് ജനിച്ച് ക്രിമിനലായിട്ട് വളർന്ന് ആ ആക്ടിവിറ്റീസ് നിൽക്കുന്നവനാണ് ഞാനൊരു ദിവസം കോടതിയിൽ പോയി മൊഴി കൊടുക്കാൻ ഇരിക്കുന്നത് ഞാൻ യൂണിഫോമിൽ കോടതി ഇരിപ്പുണ്ട് വേറെ ചില ഓഫീസേഴ്സൊക്കെ അവിടെ മൊഴി കൊടുക്കാൻ വന്നിരിപ്പുണ്ട് ഇവൻ്റെ കേസ് വിളിച്ച് ഇവൻ്റെ കൂടെ മൂന്നാലു പേരുണ്ട് പിടിച്ചു പറിക്കാരുടെ കേസ് വിളിച്ചു കേസ് വിളിച്ചു കഴിഞ്ഞപ്പം ഇവനെ പ്രതിക്കോട്ടെ ആ പ്രതിയുടെ കൂട്ടിനകത്ത് കയറി നിന്നു ഞാൻ ആ കോടതിയിൽ ഇരിപ്പുണ്ട് എന്തായാലും അവനെ മൈസരേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ജാമ്യത്തിൻ്റെ കാര്യം എന്തായിന്ന് എന്ന് ചോദിക്കുന്നത് ഒരു ബഹുമാനം ഇല്ലാതെ അവന് കിട്ടില്ല അതുകൊണ്ട് ആ മൈസരേട്ടിന് ഒരു വരട്ടുകയാണ് എൻ്റെ ജാമ്യത്തിൻ്റെ കാര്യം എന്തായാലും മൈസേട്ടിന ജാമ്യം നിനക്ക് ഇല്ല ജാമ്യം നിനക്ക് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി ഇരുന്ന് മൂന്നാല് തെറി മൈസേട്ടിനെ വിളിച്ചു അദ്ദേഹം ഇവൻ്റെ മോത്തോട്ട് നോക്കി കാരണം അദ്ദേഹത്തിൻ്റെ കോടതിക്കകവാണ് ഇവനെ കോടതിക്കകത്ത് നിന്നിട്ട് ഇവൻ്റെ കാലക്കിടന്ന ചെരുപ്പ് വലിച്ചൂരി ഡയസിലോട്ട് എറിഞ്ഞു അദ്ദേഹം ഞെട്ടിപ്പോയി അദ്ദേഹം ബെഞ്ചിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് പോയി തൽക്കാലം കോടതിക്കകമാണ് അവിടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് കോടതി പറയാതെ നമുക്ക് ആരും എടുക്കാൻ പറ്റില്ല ആ കോടതിയിലെ അതിൻ്റെ പ്രതിയാണ് ആ ബോക്സിലെ പ്രതി കൂട്ടിൽ തന്നെ നിൽക്കുകയാണ് മൈസോട്ട് ആരുടെ അടുത്തും ഞങ്ങളുടെ അടുത്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നടപടി അതിനകത്ത് കൺസേൺഡ് പോലീസ് ഓഫീസിലെ ആൾ വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് എന്നെ നടപടിയെടുക്കാം അടുത്തിരിക്കുന്ന പോലീസ് ഓഫീസോ അടുത്തോ കക്ഷികളോട് ആരോടും പറഞ്ഞാൽ അവനെ അറസ്റ്റ് അല്ലെ അവനെ അറസ്റ്റിലാണ് അവനെ പിടിച്ചുകെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവനെ ബോക്സിൽ നിന്ന് ഇറക്ക് എന്ത് വേണേലും ഈ ഒരു ഒഫൻസിന് പ്രത്യേക അറസ്റ്റിലൂടെ ചെയ്യാം അവനെ കീഴ്പ്പെടുത്തിയേ പറ്റുള്ളൂ അവൻ വളരെ വൈലൻ്റ് ആയിട്ട് ചീത്ത വിളിക്കുന്നവനാണ് എന്ത് ചെയ്യാൻ ഒക്കും അവിടെ ഞാൻ അന്ന് എൻ്റെ ഒരു ഓർമ്മ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഞാൻ അവിടെ ഇരുന്ന് ഇത് കണ്ടു എന്ത് ചെയ്യാൻ വെക്കും ഇവനങ്ങ് നിർബാധ അദ്ദേഹം ബെഞ്ചിലോട്ട് പോയി ബെഞ്ചിൽ നിന്നിറങ്ങി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് പോയി നിർബാധ ഇവൻ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയോട് ബഹുമാനമില്ല പോലീസിനോട് ബഹുമാനം ഒരു ബഹുമാനം ഇല്ല എനിക്കവിടെ ഇരുന്നിട്ട് ക്ഷമ നശിച്ച് ഞാൻ ഇങ്ങനാവശത്തൂടെ ചെന്നിട്ട് ഇവനെ പിടിച്ച് ആ കോടതി വരാൻ ഇങ്ങ് ഇങ് വലിച്ചു ചാടിച്ചും രണ്ടെണ്ണം കാര്യമായിട്ട് അവിടെ വെച്ച് കൊടുത്തു അടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൻ മനസ്സിലായത് ജോറിയോ സാറാണെന്ന് എന്നെ നോക്കി വിഷ് ചെയ്തു നല്ല കൊടുക്കുമെന്ന് അവനറിയാം സാറേ എനിക്ക് എന്ത് കോടതി ജാമ്യം തന്നില്ല ഞാൻ പറയും നീ എന്നെ ജാമ്യം തന്നെ ഇതാണോ നടക്കിയത് നീ ചെരുപ്പ് ഒരു ചൂരി എന്ത് ചൂരി എറിഞ്ഞ എന്ത് അദ്ദേഹത്തിനെ നീ കോടതി ഇടം ഒന്ന് തെറി വിളിക്കുന്നത് കേട്ടല്ലോടോ നിന്നെ ഒന്നും ഒരു കാലത്തും വെളിയിൽ വിടാൻ പറ്റില്ല നിങ്ങൾക്ക് ജാമ്യം ഇല്ല ഒന്നും തരാൻ പറ്റില്ല എന്ന് തന്നെ പറയും കോടതി നിന്നെ പോലെയുള്ളവർ നിന്നെ പോലെയുള്ള സമൂഹത്തിന് ആവശ്യമില്ല നിന്നെ ജയിലിൽ ഇട്ട് നീ മരിക്കുന്നിടം വരെ ജയിലിൽ ഇടാനുള്ള തന്ത്രത്തിലേ പോകുള്ളൂ ഞാൻ എത്ര മാസമായി ഇവിടെ കിടക്കാന്ന് തുടങ്ങിയിട്ട് എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ വേറെ കാര്യം നീ ചെയ്യുന്ന പ്രവൃത്തിയോ ആടി ഇട്ട് കഴിഞ്ഞപ്പോൾ ശാന്തനായി അവനാണ് പക്ഷെ ആരും ചെയ്തില്ല എനിക്ക് എനിക്കവിടെ അധികാരാതിർത്തിയല്ല കോടതിക്കകമാണ് എങ്കിലും അത് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ നമ്മൾ എല്ലാം അടിക്ക് ക്രിമിനൽസ് ആണെങ്കിലും ശരിയായാലും അടിച്ചാൽ ശരിയല്ല എന്നൊക്കെ ആൾക്കാർ വിമർശിക്കുമായിരിക്കും അതൊക്കെ വേറെ കാര്യം ആ കോടതിയുടെ ഒരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കോടതിക്കകത്ത് നിന്ന് തെറി വിളിക്കുക കോടതിയെ അധിക്ഷേപിക്കുക നമ്മുടെ പിന്നെ ഇതിന് നിയമം നമ്മുടെ നാട്ടിലെ നിയമം നടപ്പാക്കുന്ന ജഡ്ജിനും മജിസ്ട്രേറ്റിനും അവർക്കുള്ള അധികാരമുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഇമ്മിഡിയറ്റായിട്ട് അത് അവർ പറയേണ്ട അനുഭവിച്ചാൽ ഞാൻ അപ്പം തന്നെ അത് നടപടിയെടുത്തു അതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും ശരി അത് അംഗീകരിക്കാൻ പറ്റില്ല കോടതി അവഹേളിക്കുന്നതും അതുപോലെ അവിടെ കേസ് നടത്തുന്ന വക്കീലന്മാരെ അവിടെ അവഹേളിക്കുന്നതും അതൊന്നും ക്രിമിനൽസ് ചെയ്ത വകവിച്ചു കൊടുക്കാൻ ജോർജ് ജോസഫിനെ ഉള്ളവർക്ക് സാധിക്കില്ല ഏതായാലും ഞാൻ അവനെ വെളി കൊണ്ട് രണ്ടെണ്ണം കൊടുത്തപ്പം തന്നെയാണ് അവന് ഒതുങ്ങിയത് അത് അടി അല്ലാതെ ഇവന് വേറൊരു മാർഗ്ഗമില്ല ഇങ്ങനെയുള്ള ക്രിമിനൽസ് കാരണം അവർ നിയമത്തെ ബഹുമാനിക്കുന്നില്ല പോലീസിനെ ബഹുമാനിക്കുന്നില്ല നാട്ടുകാരെ ബഹുമാനിക്കുക ഒന്നുമില്ല അവന് സ്വതന്ത്രമായിട്ട് നടക്കുകയാണ് അപ്പോൾ അവനെ അവൻ്റെ അത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവനെ ഞാൻ നേരത്തെ പറയാം അവൻ്റെ അമ്മായിടെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഒരു എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ നമ്മൾ ഒതുക്കി വിറ്റുകൂടി പ്രിവെൻറ്റ് അറസ്റ്റ് ചെയ്ത് ഇവരെ നിത്യമായിട്ട് ഇവരെ ജയിലിൽ തന്നെ ഇടാനുള്ള എത്രയോ കേസുകളുണ്ട് ആ കേസിൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ സാക്ഷികളൊക്കെ പേടിച്ച് പോവും ഇവൻ ഇറങ്ങി വന്നാൽ ഇവൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി കുത്തുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള ആൾക്കാരെ പോലീസ് കൃത്യമായി ശിക്ഷിപ്പിച്ച് കോടതിയിലെ വക്കീലിൻ്റെ എ അടുത്ത് അവരെ ഒപ്പം നിന്ന് ഇവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തക്ക രീതി പിന്നെ മൂന്ന് വർഷം മൂല ഏഴ് വർഷമെങ്കിലും ശിക്ഷിച്ച് അകത്തോട്ട് ഇടണം എങ്കിലേ നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാനൊക്കെ ഉള്ളൂ സ്ട്രീറ്റിൽ ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഇവൻ്റെ ജനനം തന്നെ പുത്തരിക്കണ്ട മാധവിയുടെ മകനാണെന്ന് വിചാരിച്ചോണം അവരൊരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ പഴയ കാലത്തെ ഒരു പ്രോസിറ്റ്യൂട്ടാണ് അവരതിൽ ഏറ്റവും മോശമായ രീതിയിൽ കാരണം പ്രോസിറ്റ്യൂഷൻ നടത്തുന്നവരേന്ന് പൈസ പിടിച്ച് ഉറച്ചു വാങ്ങുന്ന പൊരുത്തം തന്നെയാണ് അങ്ങനെയുള്ളവനാണ് കോടതി പോയി കാണിച്ചത് എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ പല എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത് അങ്ങനെ വാഗബോണ്ടായിട്ട് ഇതുപോലെ സമൂഹത്തിനെ മുഴുവൻ അവഹേളിച്ചും തെറിവിളിച്ചും നടക്കുന്ന ഒറ്റയാന്മാരെ നമ്മൾ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അറസ്റ്റ് ചെയ്ത് നിയമത്തിനകത്തുകൊണ്ട് ശിക്ഷിപ്പിച്ച് ജയിലിലിട്ടേ പറ്റുള്ളൂ അതിനെ സമൂഹം തന്നെ ആകണം പോലീസ് ഉദ്യോഗസ്ഥരൊരു കടമ പോലെ നിർവഹിക്കണം അതുപോലെ വക്കീലന്മാരും കോടതിയൊക്കെ അവരുടെ കടമ നിർവഹിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നമുക്ക് ജയിലിലിട്ട് സമൂഹം നമുക്ക് ഭദ്രമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ